തൃശൂരിൽ വി ബാലറാം അനുസ്മരണ ചടങ്ങിൽ കെ മുരളീധരൻ രമേശ് ചെന്നിത്തലയുമായി ഇനി മുതൽ ഒത്തുപോകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. എന്നെയും രമേശ് ചെന്നിത്തലയെയും തമ്മിലടിപ്പിച്ച് പല ആളുകളും നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നു. ആ തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കുന്നു. ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു നിന്ന് പാർട്ടിക്കുള്ളിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മുരളീധരനും ഇനി ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിനില്ല എന്ന് രമേശ് ചെന്നിത്തലയും ബാലറാം അനുസ്മരണ ചടങ്ങിൽ പ്രഖ്യാപിച്ചതോടുകൂടി മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരൻ പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് പിന്തുണ നൽകുന്ന നിലയിൽ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. സതീശനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതായത് ചെന്നിത്തലയുടെ പാർട്ടിക്കുള്ളിലെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് കെ മുരളീധരൻ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഐ ഗ്രൂപ്പിൽ നിന്ന് കെ മുരളീധരനെ ബോധപൂർവം ഒതുക്കി നിർത്താൻ രമേശ് ചെന്നിത്തല ശ്രമം നടത്തി എന്നുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു കെ മുരളീധരൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരനും തിരിച്ചറിവുണ്ടായിരിക്കുന്നു. രമേശ് ചെന്നിത്തലയെയും തന്നെയും അകറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഇപ്പോൾ പാർട്ടിയുടെ അമരത്തിരിക്കുന്നത് എന്നുള്ള ബോധ്യമാണത്. സതീശനും കെ സുധാകരനുമൊക്കെ രമേശ് ചെന്നിത്തലയുടെ ഫസ്റ്റ് ലെഫ്റ്റനന്റും സെക്കൻഡ് ലെഫ്റ്റനന്റുമായി നിന്ന് കെ മുരളീധരൻ അമരത്തേക്കെത്തുന്നത് ഏത് വിധേനയും തടയണം എന്നുള്ള തരത്തിൽ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് നേരത്തെ തന്നെ പല രീതിയിലുള്ള ശ്രുതികളുണ്ടായിരുന്നു. അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഈ ബാലറാം അനുസ്മരണത്തിന് മുമ്പ് മണിക്കൂറുകളോളം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ചർച്ച നടത്തി. എന്നിട്ടാണ് ആ പൊതുവേദിയിൽ ഞങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യാനായിരുന്നു ചില ആളുകൾ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കുന്നു എന്ന് കെ മുരളീധരന് പറയേണ്ടി വരുന്നത്. ഞങ്ങൾ തമ്മിൽ ഇനി അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുന്നത് അത് ഒരു പുതിയ യുദ്ധമുഖം തുറക്കലാണ്. അപ്പോൾ കോൺഗ്രസിലെ എം പിമാർ തന്നെ സുധാകരനെതിരായി ഞങ്ങളെ അടുപ്പിക്കുന്നില്ല, ഏകാധിപത്യമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. സതീശൻ സുധാകരനോടൊപ്പം നിന്ന് പാർട്ടിയെ ഉണർവിലേക്ക് നയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരുമിച്ച് നിൽക്കുന്നു എന്ന ധ്വനി ഉയർത്തിയ ശേഷം അദ്ദേഹവും പടവാളെടുക്കുകയാണ് സുധാകരനെതിരെ. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒന്നിച്ച് പഴയ ഐ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് ബാലറാം അനുസ്മരണത്തിൽ അവർ പ്രഖ്യാപനം നടത്തുന്നു. തങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ചവർ വേറെയായിരുന്നു എന്നുള്ള ആ ബോധ്യം അവർ വിളിച്ചു പറയുന്നു. അവർക്കിനി അങ്ങനെ മുന്നോട്ട് പോകാനാകില്ല, ഞങ്ങളെ തമ്മിലടിപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള സന്ദേശം കൈമാറുന്നു. ഇപ്പോൾ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചു ചേരുമ്പോൾ പഴയ ഐ ഗ്രൂപ്പിന് ആ ശക്തിയിലേക്ക് മടങ്ങി വരാനാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. അപ്പോൾ എം പിമാർ വി ഡി സതീശൻ മുരളി ചെന്നിത്തല യോജിച്ചുള്ള ഐ ഗ്രൂപ്പിൻ്റെ പോരാട്ടം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ, ഇതിനെയൊക്കെ മറികടന്ന് അത്ര എളുപ്പത്തിൽ കെ സുധാകരന് കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചെടുക്കാനാവില്ല എന്ന സന്ദേശം കൂടിയാണ് ഇവരെല്ലാവരും ചേർന്ന് നൽകുന്നത്. സുധാകരനാണെങ്കിൽ ഇതൊരവസരമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടിയിൽ ഈ അടിത്തട്ടിൽ ബ്ലോക്ക് പ്രസിഡന്റുമാർ തലത്തിൽ വരെ തൻ്റെ ആളുകൾ വന്നുകഴിഞ്ഞാൽ പിന്നെ അത്ര എളുപ്പത്തിൽ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ പറിച്ചു കളയാനാകില്ല എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്നാണ് സുധാകരൻ തൻ്റെ കരുനീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ അതിനെതിരായി സതീശൻ തന്നെ പോരാട്ടത്തിനിറങ്ങുന്നു എന്ന സൂചന നൽകിയതോടെ ഒടുവിൽ ഹൈക്കമാൻഡിന് അക്കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പുനഃസംഘടനാ നടപടികൾ നിർത്തിവെക്കാൻ പറയുന്നതിലൂടെ സുധാകരൻ ഏൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ്.